I'm Sweet, stunt rider. തന്നെസായി സ്റ്റണ്ട് റൈഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ 16-ാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അന്നൊന്നും ബൈക്കേഴ്സ് അത്ര കോമണമായിരുന്നില്ല, ബൈക്കിംഗ് കമ്മ്യൂണിറ്റി അത്ര സ്പ്രെഡായിട്ടൊന്നും കിടക്കുന്നില്ല, ആരും അങ്ങനെ സപ്പോർട്ട്, നമ്മുടെ നാട്ടിലൊന്നും നമുക്കൊന്നും അങ്ങനെ സപ്പോർട്ടൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. കാരണം ആർക്കും അറിയില്ല ഇതൊരു സ്പോർട്സ് ആണെന്നോ ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടെന്നോ അതൊന്നും ആരും ചിന്തിച്ചിട്ടുണ്ടായില്ല. കാരണം അന്ന് അതൊരു ക്രേസ് മാത്രമാണ്. അതുകൊണ്ട് അതങ്ങനെ ചെയ്ത് പോയിരുന്നു വെറുതെ. നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്ത് നോക്കി ആദ്യം, പിന്നെ നമുക്കത് മനസ്സിലായി ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ട്, ഇതൊരു അത്ലറ്റ് ആണ്, നമുക്ക് അത്ലറ്റ് ആണ് ചെയ്യാന്നുണ്ടെങ്കിൽ. സോ നമ്മളൊക്കെ ആ രീതിയിൽ പ്രൊഫഷണൽ സ്റ്റൈലിലേക്ക് മാറി തുടങ്ങി. ഞാനുണ്ടായിരുന്നത് നമ്മൾ ഒരേ മൈൻഡിലുള്ള ചെക്കന്മാരാണ് നാട്ടിലൊക്കെ. അന്നൊക്കെ എല്ലാവരും ഇതുപോലെ ഒരുമിച്ച് വെറുതെ ഒരു പ്രാന്ത് ക്രേസിൻ്റെ പേരിൽ വെറുതെ എല്ലാവരും ചെയ്യാനൊക്കെ നിൽക്കും. പിന്നെ ഡേ ബൈ ഡേ ഓരോരുത്തരായിട്ട് അതിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വന്നു. പിന്നെ വളരെ കുറച്ച് പേര് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്ന് ഞാനൊക്കെ എല്ലാം അങ്ങനെ വെറുതെ ഒരു, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ചിട്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ ഇപ്പോഴും അതിൻ്റെ ഒരു ഫ്യൂച്ചർ ആയിട്ടില്ല, ഫ്യൂച്ചർ ഉണ്ട്, നമുക്കത് നേരെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് വന്നു. പിന്നെ മാത്രമല്ല നല്ലൊരു ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു സ്റ്റണ്ട് റൈഡിങ്ങിനോട്. അതുകൊണ്ടാണ് ഇന്നും ഈ ഒരു എന്താ പറയുക ബൈക്ക് മേടിച്ച് അതിൻ്റെ പിന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ അന്ന് എന്താ പറയുക സപ്പോർട്ട് എളുപ്പം, നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെൻ്റലി നല്ല സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്നൊക്കെ സപ്പോർട്ടൊന്നും തീരെ ഇല്ലാതിട്ടും നമ്മൾ ഓരോരുത്തരത് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നിൽക്കുന്നുണ്ട്, പലരും നിർത്തിപ്പോയ ആൾക്കാരുണ്ട് പല പല കാരണങ്ങളാണ്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് ബൈക്കേഴ്സിന് ഭയങ്കര സപ്പോർട്ടാണ്. റൈഡ് റേസ് ഒരുപാട് റേസ് ചാമ്പ്യൻഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് റൈഡിങ് ഗ്രൂപ്പുകളുണ്ട്, പല പല ഏജിലുള്ള ആൾക്കാർ ഇന്ന് നമ്മുടെ നാട്ടിൽ റൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബട്ട് നോട്ട് ഫസ്റ്റ് ചാൻസ്. സ്റ്റണ്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരുപാട് പേര് സ്റ്റണ്ടിനെ മോശമായിട്ട് ആൾക്കാർക്ക് ചിത്രീകരിച്ച് തുടങ്ങി. ഈ സോഷ്യൽ മീഡിയ കാരണങ്ങളൊക്കെ ഒരു സേഫ്റ്റി ഇല്ലാതെ പബ്ലിക് റോഡിലൊക്കെ ഇറങ്ങി സ്റ്റണ്ട് ചെയ്യാം. ഒരിക്കലും പബ്ലിക് റോഡൊന്നും സ്റ്റണ്ട് ചെയ്യാനുള്ളതല്ല, സ്റ്റണ്ട്സ് ഇതുപോലുള്ള ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്യേണ്ടത് സേഫായിട്ട് സെക്യൂർ ആയിട്ടുള്ള ഏരിയയിലാണ്. നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വീഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, പല മുറികളും എല്ലാം ഉണ്ടാകും. അപ്പോൾ ഒരു സേഫ്റ്റി ഇല്ലാതെ പബ്ലിക് റോഡിൽ നമ്മൾ മുമ്പിലും ബാക്കിലൊക്കെ ആൾക്കാരാണ്, ഇവരെ ആരൊക്കെ എവിടെ നിന്നൊക്കെ വരുന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഒരിക്കലും സേഫ് അല്ല, സെക്യൂർ അല്ല, അതൊന്നും ചെയ്യാനും പാടില്ല. ഒരുപാട് പേര് ഈ റോട്ടിൽ ഇറങ്ങിയിട്ടൊക്കെ സെക്യൂരിറ്റി ഉണ്ടെങ്കിലും പബ്ലിക് റോഡിലും ചെയ്യാൻ പാടില്ല. ചെയ്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നു, ആക്സിഡൻറ്റുള്ള വീഡിയോസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആൾക്കാരടിയിലും ഈ ഒരു ഗവൺമെൻറ് അടിയിലും പോലീസായിക്കോട്ടെ എംഇഡി ആയിക്കോട്ടെ ഇവരടിയിലൊക്കെ ഈ ഒരു ക്രൈമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രോ ലെവലിൽ, അത് നമ്മുടെ ഒരു പ്രോ ലെവലിൽ പോകുന്ന ഒരു റൈഡർക്ക് എല്ലാവർക്കും അത് എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവൻ ഒരു കേരളത്തിലെ ഒരു ഇവൻറ്റ് നടന്നിട്ട് കുറേ കാലമായി, ഒരു സ്റ്റണ്ട് ഷോ ചെയ്യാനൊരു കോളേജിലോ അല്ലെങ്കിൽ ഒരു കോളേജിൽ പെർമിഷൻ പോലും കിട്ടുന്നില്ല. നമ്മൾ സേഫായിട്ടുള്ള ഏരിയ സെറ്റ് ചെയ്ത് ചെയ്യാനുള്ള ഒരു പെർമിഷൻ, ഒരു ബൈക്കിൻ്റെ ഇവൻറ്റ് പോലും നമുക്ക് നടക്കാൻ പറ്റാത്ത രീതിയിലേക്ക്, സ്റ്റണ്ടിനെ സ്റ്റണ്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇവൻറ്റ് പോലും നടക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. സോ ഇതിൽ നിന്നൊരു ചേഞ്ച് ഉണ്ടാവണം.
ഇപ്പോ റൈസേഴ്സിനെ പോലെ റൈഡേഴ്സിനെ പോലെ സ്റ്റണ്ടിനൊന്നും ഒരു ഫ്യൂച്ചർ ഉണ്ടാവുമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. കാരണം ഞങ്ങളൊക്കെ അത് ചെയ്തു വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് മുന്നോട്ട് നമുക്ക് ജീവിച്ചു പോവാം. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യയിലായിക്കോട്ടെ, ഇന്ത്യയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇനി വരാൻ കിടക്കേണ്ടത്. ഇന്റർനാഷണൽ ലെവലിലായിക്കോട്ടെ ഒരുപാട് സംഭവങ്ങൾ ഇനിയുണ്ട്. പക്ഷെ അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ട്രീറ്റ് റൈഡും അല്ലെങ്കിൽ സ്റ്റണ്ടിനെ ക്രൈം ആക്കുന്ന രൂപത്തിലുള്ള ഒരു ആക്ടിവിറ്റീസും സ്റ്റോപ്പ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ വ്യൂവേഴ്സ് തന്നെയാണ് ഇപ്പോൾ ഇത് ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ ഒരു സ്പോർട്സിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന രൂപത്തിൽ കാണുന്ന വീഡിയോസ്, അതുപോലുള്ള ആക്സിഡൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്ത്, ആവശ്യമില്ലാതെ പ്രൊമോട്ട് ചെയ്ത് അത് ചെയ്യുന്ന ആളുടെ ചെയ്യുന്ന ആൾക്ക് വീണ്ടും വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. അതൊന്നൊക്കെ മാറ്റം വരണം. എനിക്ക് മാത്രമേ നമുക്ക് ഈ ഒരു സ്പോർട്സിനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. സ്റ്റണ്ട് റൈഡിങ്ങിന് ഒരു ഫ്യൂച്ചർ ഉണ്ട്. നമ്മളെ വരും ഇനി കമ്മിങ് ജനറേഷന് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ആ കാര്യങ്ങൾ കെയർ ചെയ്യണം. ഓക്കെ, അത് മാത്രമല്ല ഈയൊരു കാരണം കൊണ്ടുള്ള ഒരുപാട് ആക്സിഡൻസുണ്ട്, ഒരുപാട് പ്രശ്നമുണ്ട്. ഈ റൂട്ടിലൊക്കെ ഒരുപാട് ആൾക്കാർ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന അതൊക്കെ നമുക്ക് സേഫാക്കാൻ പറ്റും. സോ SOS എന്നുള്ള ഈ ഒരു ക്യാമ്പയിൻ, ഈ ഒരു ഗ്യാതറിങ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സ്റ്റണ്ട് റൈഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യണം, അതൊരു സ്പോർട്സ് ആക്കി ഇന്ത്യയിൽ കൊണ്ടുവരാനുള്ള എല്ലാ സപ്പോർട്ടും വ്യൂവേഴ്സ് ഇത് കാണുന്ന ഓരോരുത്തരും നിങ്ങളൊക്കെ എടുത്തുള്ള ഓരോ ഒരുപാട് സ്റ്റണ്ട് റൈഡേഴ്സ് ഉണ്ട് കേരളത്തിൽ ഇന്ത്യയിലായിട്ട്, അവർക്ക് കൊടുക്കണം. താങ്ക് യു.